48 ദിവസങ്ങളായി ഡൽഹിയുടെ അതിർത്തികളിൽ തുടരുന്ന സമരത്തിൽ കർഷകർ മുന്നോട്ട് വെച്ചത് നിയമം പിൻവലിക്കണം എന്ന ആവശ്യം മാത്രമാണ്. പ്രശ്നപരിഹാര ശ്രമത്തിന്റെ ആദ്യഘട്ട നടപടിയെന്നോണം 3 കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തു. ഉത്തരവിനെ സ്വാഗതം ചെയ്തെങ്കിലും വിദഗ്ധ സമിതിയോട് സഹകരിക്കേണ്ടതില്ല എന്നാണ് കർഷകരുടെ തീരുമാനം. വീട്ടിലേക്ക് മടങ്ങണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശവും ഏറെ സംശയത്തോടെയാണ് കർഷകർ ഇന്ന് നോക്കിക്കണ്ടത്. സമരം തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷക സംഘടനകൾ. നിയമ ഭേദഗതി സ്റ്റേ ചെയ്തതോടെ സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വാർത്തയിലെ വാർത്തയുമായി അനുജ ചേരുന്നു നമുക്കൊപ്പം. കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. താങ്ങുവില സംവിധാനം നിലനിർത്തണം, കർഷകരുടെ ഭൂമി സംരക്ഷിക്കപ്പെടണമെന്നും കോടതി. നിയമം പരിശോധിക്കാൻ കാർഷിക വിദഗ്ധൻ അശോക് ഗുലാത്തി ഉൾപ്പെട്ട 4 സംഘം. സമിതിയുമായി സഹകരിക്കില്ലെന്നും സമരം തുടരുമെന്നും കർഷകർ. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി തടയണമെന്ന ഡൽഹി പോലീസിന്റെ ഹർജിയിൽ കർഷക സംഘടനകൾക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ്. കോടതി വിധി സമരം തീർക്കാൻ പര്യാപ്തമല്ലെന്ന് കോൺഗ്രസ്. പുതിയ നിയമം വേണമെന്ന് CPIM. സുപ്രീംകോടതി ഇടപെടൽ പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കുമോ എന്ന് കണ്ട് തന്നെ അറിയണം. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. 4 സമിതിയിലെ അംഗങ്ങൾ സർക്കാർ അനുകൂലികളാണെന്ന് കർഷക സംഘടനകൾ പ്രതികരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളും ഇതേ ആരോപണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അസാധാരണ സ്റ്റേ ഉത്തരവ് സമരത്തിന്റെ വിജയമായി കാണണമെന്നാണ് സുപ്രീംകോടതി ഇന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ പാർലമെന്റാണ് വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് കർഷക സംഘടനകൾ പ്രതികരിച്ചു. പ്രശ്നപരിഹാര ശ്രമമെന്ന് വ്യക്തമാക്കിയാണ് ചില നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 3 കാർഷിക നിയമങ്ങളുടെയും നടപ്പാക്കൽ സ്റ്റേ ചെയ്തു. ശരിതെറ്റുകൾ കണ്ടെത്തുന്നതിന് കാർഷിക വിദഗ്ധൻ അശോക് ഗുലാത്തി അടക്കം 4 അംഗങ്ങളായി സമിതി രൂപീകരിച്ചു. പുതിയ നിയമങ്ങൾക്ക് മുൻപുള്ള താങ്ങുവില സംവിധാനം നിലനിർത്തണമെന്നും കൃഷിഭൂമി അന്യാധീനപ്പെടുന്ന നടപടികൾ പാടില്ലെന്നും നിർദ്ദേശം നൽകി. എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഇടക്കാല ഉത്തരവുകൾ പര്യാപ്തമല്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. മന്ത്രിമാർക്ക് കഴിയാത്ത കാര്യം സമിതിക്ക് എങ്ങനെ സാധിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ചോദിച്ചു. സമിതി അംഗങ്ങളിൽ 3 പേർ നിയമത്തെ പിന്തുണയ്ക്കുന്നവരാണെന്ന് ആരോപിച്ചു. സമരം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. സുപ്രീം കോടതിയുടെ സമിതി അംഗീകരിക്കില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച നിലപാട് വ്യക്തമാക്കിയതോടെ പ്രക്ഷോഭം തുടരുമെന്ന് വ്യക്തം. മുതിർന്നവരും സ്ത്രീകളുമടക്കം സമരകേന്ദ്രങ്ങളിൽ തുടരുമെന്നും കർഷക നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് എതിരാണെങ്കിലും കോടതി ഉത്തരവ് അംഗീകരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കൈലാഷ് ചൌധരി പ്രതികരിച്ചു. ഈ ദിവസം അവസാനിക്കുമ്പോഴും കർഷകരുടെ ആശങ്ക ഒഴിയുന്നില്ല. കേന്ദ്ര സർക്കാരും കർഷകരുമായി വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചയും അനിശ്ചിതത്വത്തിലായി. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. കർഷക പ്രക്ഷോഭം കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് ഇന്നത്തെ വാർത്താപകൽ നമ്മളോട് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സിംഗുവിൽ നിന്ന് നിതിൻ അംബുജൻ ഈ പരിപാടിയിൽ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് നിതിൻ അംബുജൻ, എന്തൊക്കെയാണ് കർഷക പ്രക്ഷോഭത്തിന് ഏറ്റവും അവസാനത്തെ വിശേഷങ്ങൾ? സുപ്രീം കോടതി കാർഷിക നിയമ ഭേദഗതി സ്റ്റേ ചെയ്തെങ്കിലും സമരം ശക്തമായി തുടരുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗുവിലാണ്. സിംഗുവിലെ സമരകേന്ദ്രം ഇപ്പോഴും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. സ്ത്രീകളും നിരവധി ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പോഴും ഈ രാത്രിയിലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സിംഗുവിലെ പ്രധാന സമര കേന്ദ്രത്തിലെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. കടുത്ത ശൈത്യത്തെ അവഗണിച്ചുകൊണ്ടാണ് കർഷകർ ഇപ്പോഴും സമരം ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും സിംഗുവിലെ കാലാവസ്ഥയുടെ താപനില 7°C ആണ്. അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളൊക്കെ തന്നെ സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇന്ന് സിംഗുവിൽ ചേർന്ന പഞ്ചാബിൽ നിന്നുള്ള കർഷക സംഘടനകളുടെ യോഗത്തിന്റെ തീരുമാനം. എന്തായാലും നാളെ സിംഗുവിൽ മറ്റൊരു യോഗം കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തെങ്കിൽ പോലും സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതിക്കെതിരെയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ നിലപാടെടുത്തിരിക്കുന്നത്. കാർഷിക നിയമത്തെ അനുകൂലിക്കുന്ന അംഗങ്ങളാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ സ്റ്റേയോടുകൂടി തന്നെ സർക്കാരിന്റെ പിടിവാശി എല്ലാം ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കർഷക സംഘടനകൾ അല്പസമയം തന്നെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ രാത്രികാല ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പോകുന്ന ചില കർഷക നേതാക്കളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഭയ്യ, ആജ് സുപ്രീം കോടതി കാ ഡിസിഷൻ ആയേഗാ, ക്യാ ഹൈ ആപ് കൈസ ദേഖ്തേ ഹോ ഡിസിഷൻ മേ? इसको जो हम आज सुप्रीम कोर्ट ने फैसला देना, ये जिम्मेदारी से खुश नहीं है, क्योंकि ये सरकार के अपने बंदों का डलवाया केस था। इससे किसान जथाबंदी, किसान संगठन कोई भी इससे खुश नहीं। हम इस कानून को रद्द करवा के ही जाएंगे। हमारा एक ही मकसद है, 3 के 3 कानून रद्द करवाएंगे और समर्थन मूल्य को जो हमारा MSP है उसको गारंटीड MSP बिल बनवा के ही यहाँ से जाएंगे, वरना इतना नहीं जाएंगे। എന്തായാലും നേരത്തെ തന്നെ കർഷക
മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മൂന്ന് നിയമം പിൻവലിക്കുക ഈ ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഇന്നിപ്പോൾ 48-ാം ദിവസമാണ് കർഷക സമരം മുന്നോട്ട് പോകുന്നത് എന്തായാലും ആദ്യ ഘട്ടത്തിൽ മുതൽ തന്നെ ഈ നിയമം പിൻവലിക്കണമെന്ന ആവശ്യമാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചത് ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ചെയ്ത ഉത്തരവിനെ തന്നെ സ്വാഗതം ചെയ്യെങ്കിൽ പോലും ഈ വിദഗ്ധ സമിതിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ കർഷക സംഘടന നേതാക്കളൊക്കെ തന്നെ അറിയിച്ചത് നാളെ സിംഗുവിൽ ചേർന്ന യോഗത്തിൽ സമരത്തിന്റെ ഭാവി തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്തായാലും സിപിഎമ്മും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം എല്ലാം തന്നെ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ പ്രതികരണം എല്ലാം തന്നെ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ കർഷക സമരത്തിന്റെ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ എല്ലാം തന്നെ സമര ഭാവി പരിപാടികളൊക്കെ തന്നെ നാളെ ചേർന്ന സിംഗുവിൽ ചേർന്ന സെൻട്രൽ യോഗത്തിലെല്ലാം തന്നെ തീരുമാനമെടുക്കുമെന്നാണ് കർഷക നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയത് അതുവരെ സമരവിധത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എസ് കെ എൻ